Welcome to Reeja's Kitchen. Innum undakkunnathu masala dosayanu. Masala dosaykku aavashyamaya sadhanangal endokkeyanu nokka. ദോശ മാവ് 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പും ഒരു നുള്ള് ചോറും കൂടി അരച്ചതാണ് മാവ്. ഈ മാവ് ഇതിനു മുമ്പ് മാവ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇതിനു മുമ്പ് കാണിച്ചിരുന്നു. 3 ഉരുളക്കിഴങ്ങ് മുറിച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. അണ്ടിപ്പരിപ്പ് കുറച്ച്, മുന്തിരി കുറച്ച്, ജീരകം ഒരു നുള്ള്, രണ്ട് ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞതാണ്. മസാല ദോശയ്ക്ക് സവാള നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തക്കാളി ചെറുതായി മുറിച്ചത്, രണ്ട് പച്ചമുളക്, മഞ്ഞൾ ഒരു നുള്ള് ചേർത്താൽ മതി. കാരണം ഉരുളക്കിഴങ്ങ് വേവിക്കുന്നേരം മഞ്ഞളിട്ട് വേവിച്ചത് കാരണം ഒരു നുള്ള് മഞ്ഞൾ ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം കാണിക്കാം. പാൻ ചൂടായി, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ സവാള ചേർക്കാം. സവാള ഇത് അടുത്തരം 2 സവാളയാണ് ഇത് നീളത്തിൽ അരിഞ്ഞത്. സവാള നല്ലപോലെ വഴിഞ്ഞ് വരണം. കൂടുതൽ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതിൽ കരിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. കരിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. പച്ചമുളക് 2 പച്ചമുളകാണ്. മസാല ദോശയ്ക്ക് കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല. വെളുത്തുള്ളി ചേർത്തോളൂ. ഉള്ളി ഒരുവിധം വഴിഞ്ഞു വരുന്നേരം ജീരകം ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കാം, മുന്തിരിയും ചേർക്കാം. അണ്ടി മുന്തിരി ഒരു ചൂടായി വരുമ്പോൾ തക്കാളി ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തത് കാരണം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഒരു നുള്ള് മഞ്ഞൾ, തക്കാളി ചേർക്കാം. തക്കാളി ചേർന്ന് നന്നായി വഴിഞ്ഞു വരണം. തക്കാളി ഒന്ന് വഴിഞ്ഞു വരാൻ നമുക്കിത് അടിച്ചു വെക്കാം. മൂടി തുറന്ന് നോക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് മസാല റെഡിയായി. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. തവ ചൂടായി, ഇനി എണ്ണ തടവി കൊടുക്കാം.
അടച്ചു. മൂടി തുറക്കുക. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ദോശ റെഡിയായി. ഇനി ഇതിൽ മസാല ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അത് മടക്കാം. മസാല ദോശ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമസ്കാരം.